നമസ്കാരം, ഞാൻ വിനോദ് കുമാർ, 4 PM മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 13,993 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. രോഗം ഭേദമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 10,307 പേർ ആശുപത്രി വിട്ടു. നിലവിൽ 143,127 പേരാണ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 101 മരണങ്ങൾ മാത്രമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണസംഖ്യ 156,212. ആഴക്കടൽ മത്സ്യബന്ധത്തിന് EMCC കരാർ നൽകിയെന്ന ആരോപണത്തിന് ശക്തിപ്പെടുത്തി ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. EMCC പ്രതിനിധികളുമായി മന്ത്രി ചർച്ച നടത്തുന്ന ചിത്രങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. ഫിഷറീസ് വകുപ്പുമായി ഒരു കരാറും EMCC ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് മന്ത്രിയുടെ നിലപാട്. നാദാപുരം തൂണേരിയിൽ പ്രവാസി വ്യവസായി MTK അഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മുടവന്തേരി സ്വദേശിയായ മുനീറാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്നും കോഴിക്കോട് റൂറൽ SP എസ് ശ്രീനിവാസ് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് പ്രവാസി വ്യവസായിയായ MTK അഹമ്മദിനെ നാദാപുരം തൂണേരിയിലെ വീടിനടുത്ത് വച്ച് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. പിൻവാതിൽ നിയമത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഔദ്യോഗാർത്ഥികൾ നടത്തിവരുന്ന സമരം തുടരുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി EP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതല്ലാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ആയതിനാൽ തന്നെ സമരം ശക്തമായി തന്നെ തുടരാണ് പ്രതിഷേധകരുടെ തീരുമാനം. കർഷക സമരവുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റ് കേസിൽ അറസ്റ്റിലായ ദിശാരവിക്ക് പിന്തുണയുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ്. അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായ പ്രതിഷേധത്തിനും സമ്മേളനത്തിനുമുള്ള അവകാശവും വിലപേശാനാവാത്ത മനുഷ്യാവകാശങ്ങളാണെന്നും ഇവ ഏതൊരു ജനാധിപത്യത്തിന്റെയും അടിസ്ഥാന ഭാഗമായിരിക്കണമെന്നാണ് സ്റ്റാൻഡ് വിത്ത് ദിശാരവി എന്ന ഹാഷ്ടാഗിനോടൊപ്പം ഗ്രേറ്റ ട്വീറ്റ് ചെയ്തത്. ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. NEC Rabbit. Send money online to India. Credit in seconds with great rates. Download NEC Rabbit app now. നിങ്ങൾ തേടുന്നത് ഏറ്റവും മികച്ച സ്റ്റുഡിയോ സൗകര്യമാണോ? എങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. മികച്ച ശബ്ദമിശ്രണത്തിന് അക്വസ്റ്റിക് സ്റ്റുഡിയോ, വെർച്വൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി അത്യാധുനിക വീഡിയോ സ്റ്റുഡിയോ സൗകര്യം, കോർപ്പറേറ്റ് പേഴ്സണൽ പ്രൊഫൈലുകൾ, മ്യൂസിക് ആൽബങ്ങൾ, ടെലിഫിലിമുകൾ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന ഓൺലൈൻ പരിപാടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, ഒപ്പം വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടീമിന്റെ സേവനവും. സ്പാക് സ്റ്റുഡിയോസ്, മാഹൂസ്, ബഹ്റൈൻ. ഇടുക്കി പള്ളിവാസൽ പവർ ഹൗസ് ഭാഗത്ത് +2 വിദ്യാർത്ഥിനിയെ കുത്തേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി. ബൈസൺ വാലി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി രേഷ്മ എന്ന 17 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച സ്കൂൾ സമയം കഴിഞ്ഞിട്ടും കുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കരിപ്പൂർ വിമാനത്താവള റൺവേയുടെ മതിലിനോട് ചേർന്ന് ഉഗ്രശേഷിയുള്ള ഗുണ്ട് കണ്ടെത്തി. പ്രദേശവാസികളെ അറിയിച്ചതിനനുസരിച്ച് കുണ്ടോട്ടി DYSP PK അഷ്റഫിന്റെ നേതൃത്വത്തിൽ ബോംബ് സ്ക്വാഡ് എത്തി ഗുണ്ട് നിർവീര്യമാക്കി. അഫ്ഗാൻ വനിതാ സൈനികർക്ക് പരിശീലനമൊരുക്കി ഇന്ത്യൻ സേന. ചൈനയിലെ സൈനിക ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിലാണ് പരിശീലനം. അഫ്ഗാൻ നാഷണൽ ആർമിയിലെ 20 വനിതാ സൈനികരാണ് പരിശീലനത്തിനെത്തിയത്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ആശയവിനിമയം, ശാരീരിക ക്ഷമത, സൈനിക ഭരണം തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം. 6 ആഴ്ചയാണ് ഇവരുടെ പരിശീലനം. സൗദിയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക് വാക്സിൻ ഉപയോഗിക്കുന്നതിന് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അനുമതി നൽകി. ഡ്രഗ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതോടെ പുതിയ വാക്സിൻ ഇറക്കുമതി ഉടൻ ആരംഭിക്കും. മയക്കുമരുന്ന് വിൽപ്പന കേസിൽ പിടിയിലായ ഇന്ത്യക്കാരന് കുവൈറ്റിൽ വധശിക്ഷ. കുവൈറ്റ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇയാൾ രാജ്യത്ത് വർഷങ്ങളായി മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. 50-ഓളം തവണ ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇതോടെ ഇന്നത്തെ 4 PM മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.